ഓണമൊക്കെ കഴിഞ്ഞു, പക്ഷെ പൂക്കളത്തിൻ്റെ വിവാദം കഴിഞ്ഞിട്ടില്ല. റീസെൻ്റ്ലി നിങ്ങളും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടു കാണും. ബാംഗ്ലൂരിൽ നടന്ന ഒരു സംഭവമാണ്. ബാംഗ്ലൂരിൽ ഫ്ലാറ്റിൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്തതാണ് കുറച്ച് പേര്. അപ്പോൾ ഒരു ലേഡി ഭയങ്കര അറഗൻ്റായി സംസാരിച്ച് ദേഷ്യം വന്ന് അവർ ഈ പൂക്കളത്തിനകത്തേക്ക് കയറി നിൽക്കുന്നു. അതിനുശേഷം വീഡിയോയിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വെർബൽ സ്പാറ്റ് നടക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറേ ഭയങ്കര വൈറലായിട്ട് ഈ വീഡിയോ സ്പ്രെഡായിട്ട് ഈ ലേഡിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഹിന്ദു വിരോധി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഈ ലേഡി സിമി നായരാണ്, എൻ്റെ പേര് സിമി നായരാണ്, ഞാൻ കൺവേർട്ടഡ് ഹിന്ദു അല്ല, ഞാൻ യഥാർത്ഥ ഹിന്ദു എന്നൊക്കെ പറഞ്ഞുള്ള വോയിസൊക്കെ ഇപ്പോൾ വരുന്നത് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഒന്ന് ബാംഗ്ലൂരിലാണ് ഇത് നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ബാംഗ്ലൂരിലൊക്കെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അതിങ്ങനെ നീണ്ടു നിൽക്കും. നമ്മുടെ നാട്ടിലത്തെ പോലെ ആ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഡേ മാത്രമൊന്നും ആവില്ല. ടെക്കീസിനിടയിൽ അവർക്ക് എപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത്, ലീവും കാര്യങ്ങളും കിട്ടുന്നത്, നാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം അവർ ആ ഓണം ആഘോഷിക്കുക. ബാംഗ്ലൂർ ആ എൻറ്റയർ മന്ത് ഓണം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ബാംഗ്ലൂരിലുള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ നമ്മുടെ ലേ ഔട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഓണം ആഘോഷിക്കുന്ന മലയാളികൾ നാട്ടിൽ പോയി വന്നാലോടെ ഓണം ആഘോഷിക്കും. ഓക്കെ, അപ്പോൾ ലൈക്ക് സെപ്റ്റംബർ മാസം മൊത്തം ആഘോഷം തന്നെ ആയിരിക്കും ഇവിടെ. പിന്നെ നാട് വിട്ട് നിൽക്കുമ്പോഴാണല്ലോ ആഘോഷത്തിൻ്റെ ഒരു എന്താ പറയുക, ആഘോഷിക്കാനുള്ള ആർജവം കൂടുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവർ, ഓക്കെ, ഇവരുടേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കണമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഈ വീഡിയോ കണ്ടു, കുറേ പേര് ഇതിന് അവരുടെ അഭിപ്രായം പറയുന്നത് കണ്ടു. പൂക്കളത്തിന് ഒട്ടും റെസ്പെക്റ്റ് ചെയ്യാതെ വേറൊരാളുടെ എഫേർട്ട്, കുട്ടികളിട്ട പൂക്കളമാണ് അതിനൊട്ടും ആ ഒരു എഫേർട്ടിനെ പോലും, ഓണം പൂക്കളം വിട്, നിങ്ങൾ ആ കുട്ടികളിട്ട എഫേർട്ടിന് പോലും ഇവർ റെസ്പെക്റ്റ് ചെയ്യാതെ നശിപ്പിച്ച് കളഞ്ഞു, എന്ത് വൃത്തികെട്ട സ്ത്രീയാണ് അവർ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സ്. ഇതാണ് ഇവർക്ക് പറയാനുള്ളൊരു വേർഷൻ. ഓക്കെ, അത് ഞാനിവിടെ വയ്ക്കാം. ഒന്നിവർ മറുനാടൻ മലയാളി ചാനലിൽ സജൻ സ്കറിയോട് സംസാരിച്ചതും ഒന്നിവർ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഓഡിയോ ഇട്ടതും. ഓക്കെ, ആ ഓഡിയോ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഓഡിയോ ഒരു 4 മിനിറ്റ്സ് ഉണ്ടാവുന്ന കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ മൊണാക് സെറിനായിട്ട് തനിസാന്ദ്ര ബാംഗ്ലൂരിൽ താമസിക്കുന്ന സിമി നായരാണ്. വൈറലായ വീഡിയോയിൽ കുട്ടികളുടെ ഓണപ്പൂക്കളം നശിപ്പിച്ച ബാംഗ്ലൂരിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ. ഈ ഓഡിയോ ക്ലിപ്പ് എൻ്റെ ഭാഗത്തിൻ്റെ ചുരുക്കം നൽകാനാണ്. അന്ന് നടന്ന സംഭവത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വൈറലായിരിക്കുന്ന വീഡിയോ. പൂക്കളം നശിപ്പിക്കാനായിരുന്നു എങ്കിൽ ലോബിയിൽ വരുമ്പോൾ ആരുമുണ്ടായിരുന്നില്ല. അന്നേരം അത് ഞാൻ ചെയ്തേനെ. ഞാൻ ആണ് ഈ 3 പേരെയും ചർച്ചയ്ക്കായി ലോബിയിലേക്ക് വിളിക്കുന്നത്. എനിക്കിത് ഭരണഘടനാ വിരുദ്ധമായി തോന്നാൻ കാരണം, അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനമാണ്, ആ കാരണവശാൽ അന്ന് ഓണം ആഘോഷിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പോരാത്തതിന് അത് സൊസൈറ്റിയുടെ ലോബിയാണ്, അവിടെ സോഫ ഇട്ടിരുന്നു, അവിടെയാണ് ഞങ്ങളെല്ലാവരും നടക്കാൻ പോകുമ്പോഴും മറ്റു സമയങ്ങളിലും വന്ന് ഇരിക്കുന്നത്, അത് തിരിച്ചവിടെ ഇടണമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച ഒരു തർക്കം പോലായി. അപ്പോൾ സുനിൽ നായർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി. അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. എനിക്ക് എൻ്റെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല ആരും, അതും എൻ്റെ സമ്മതം കൂടാതെ. അത് കഴിഞ്ഞപ്പോൾ സുനിലിൻ്റെ ഭാര്യയായ സുമിത പറഞ്ഞു എന്നോട്, അവിടെ നിൽക്ക, ആ പൂക്കളത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു അവകാശവും ഇല്ലാന്ന്. ഒരു തരത്തിൽ ഭ്രഷ്ട് എന്നോട് കൽപ്പിച്ചു എന്ന് എനിക്ക് തോന്നി. അന്നേരം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായ പൂക്കളത്തിൽ ചവിട്ടരുത് എന്നും പറഞ്ഞ് വിനോദ് കർത്ത എന്നെ പ്രകോപിച്ചു. എനിക്ക് നല്ല ദേഷ്യം തോന്നി. എന്നോട് നടത്തുന്ന ആ സോഷ്യൽ ഇൻജസ്റ്റിന് വേണ്ടിയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് ഞാൻ ആ പൂക്കളം ിൽ ചവിട്ടിയതും പിന്നീടുണ്ടായ സംഭവങ്ങളും നിങ്ങൾ അതെല്ലാം വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. ഇന്ന് എനിക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ ഇവർ ഉണ്ടാക്കി തന്നേക്കുന്ന പ്രതിച്ഛായ വളരെ മോശമാണ്. ഞാൻ ഒരു മതവിശ്വാസിയല്ലെന്നും ഒക്കെയാണ് ഇവർ പറഞ്ഞു പരത്തുന്നത്. എനിക്ക് ഒരു കാര്യമുണ്ട് ഇവരോട് ചോദിക്കാൻ. 21 സെപ്റ്റംബർ പിതൃപക്ഷ സമയത്താണ് വരുന്നത്. പിതൃപക്ഷ സമയത്ത് ഒരു ഹിന്ദുക്കളും ഒരു ആഘോഷവും കല്യാണമോ ഒന്നും നടത്താറില്ല. കാരണം ഈ സമയങ്ങൾ ഇതിനു വേണ്ടി ഒഴിവാക്കേണ്ടതാണ്. ഇനി എല്ലാവർക്കും തോന്നുക എന്നാലും ഞാൻ തെറ്റുകാരിയാണെങ്കിൽ, ഞാൻ ഏതൊരു പുരുഷനും ഏത് സ്ത്രീയുടെയും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു പ്രേക്ഷകരോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. പൂക്കളത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആളുകൾക്ക് കാറ്റഗറൈസേഷൻ ഉണ്ടെന്നും വിവേചനമുണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാ മലയാളികളോടും ഞാൻ സാദരം മാപ്പ് വീണ്ടും ചോദിക്കുന്നു. ഇനി എന്താണ് ഈ പ്രതികാരം വികാരം അവർക്ക് എന്നോട് തോന്നാൻ കാരണം? അതിൻ്റെ പിന്നിൽ ഒരു സംഭവങ്ങളുണ്ട്.
2023 ഹോളി മുതൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ സുനിലും സുനിലിൻ്റെ കൂട്ടുകാർക്കുമെതിരെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുത്തിട്ടും പോസ്റ്റ് ചെയ്ത് കമൻ്റ് ഉണ്ടാക്കുന്നതിലും കംപ്ലയിൻസ് ഉണ്ടായിരുന്നു സ്ത്രീകളുടെ ഭാഗത്തിനാൽ. അതുകൊണ്ട് ഞങ്ങൾ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അസോസിയേഷനായിട്ട് ഇത് എടുക്കുകയും അസോസിയേഷൻ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു തരം വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പാടില്ല എന്ന് ഒരു ഓർഡർ ഇട്ടിരുന്നു. എന്നാലും ഇവർ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. മെയ് 24 വീണ്ടും അവർ വീഡിയോ എടുക്കുന്നു, ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് അവർക്ക് തോന്നുന്നത് പറഞ്ഞു, കമൻ്റ് ഇടാൻ തുടങ്ങി. ആ സമയം ഞാൻ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞ് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കി തരണമെന്നും എൻ്റെ വീഡിയോ ആരും എടുക്കരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇതാണ് ഈ സംഭവത്തിൻ്റെ പിറകിലുള്ള ഒരു കാരണം. പിന്നെ പൂക്കളത്തിനായുള്ള മക്കളുടെ പ്രയത്നം നശിക്കുന്നു എന്ന് മനംനൊന്ത് അച്ഛനമ്മമാരോട് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. ഓണത്തിന് മുമ്പ് നമുക്ക് ആദ്യം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓണം മതി, വയനാടിന് വേണ്ടി നിങ്ങൾ സഹകരിക്കാതിരുന്നു? എനിക്ക് ഇത്രയേ ചോദിക്കാനും പറയാനുമുള്ളൂ. ഈ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള തെളിവും എൻ്റെ ഭാഗത്ത് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ലേഡിയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കേട്ടോ, എഴുതി വെച്ച് വായിക്കാൻ തോന്നുന്നു കേട്ടോ. ഒരു വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത് ഇത് ബാംഗ്ലൂർ ഓക്കെ കേരളം വിട്ട് പുറത്തു പോയി ഒരു അപ്പർ ക്ലാസ് ലിവിങ് ഒക്കെ ഓപ്റ്റ് ചെയ്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു നല്ല പൊസിഷനിലിരിക്കുമ്പോൾ ദെയർ വിൽ ബി ലൈക്ക് ഈഗോ ഇഷ്യൂസ്. ബാംഗ്ലൂരൊക്കെ പ്രത്യേകിച്ച് അവൻ്റെ കാർ ഏതാ, എൻ്റെ കാർ ഏതാ, ഞാൻ ഏത് കമ്പനിയിൽ ഏത് പൊസിഷനാണ്, അവൻ ഏത് കമ്പനിയിൽ ഏത് പൊസിഷനാണ്. പിന്നെ ഇവരിവരെ സിസ്റ്ററും ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത് ആ ഒരു അപ്പാർട്ട്മെൻറ്റിനകത്ത്. സോ ഫാമിലീസാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളത്. മലയാളികളോടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. പിന്നെ ഇവരൊട്ടും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് അല്ല, ലൈക്ക് അവർ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും ഇടാറില്ല. അതുകൊണ്ട് തന്നെ വേറൊരാളുടെ അപ്പാർട്ട്മെൻറ്റ് പുറത്ത് CCTV ക്യാം വെച്ചിട്ട് അയാളത് ഷൂട്ട് ചെയ്തു, അവരുടെ ഫോട്ടോ വീഡിയോ എടുത്തു, വാട്സപ്പ് ഗ്രൂപ്പിലിട്ടു, അവരെക്കുറിച്ച് കമൻറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലേഡി എനിക്ക് തോന്നുന്നത് ഏകദേശം ഏത് മാസമായിരുന്നു, 2024 മെയ് 10 ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അവരുടെ തന്നെ ഫ്ലാറ്റിലുള്ള വേറൊരു വ്യക്തിക്കെതിരെ. തനിസാന്ദ്രയിൽ ആണ് അവർ ആ ഒരു കംപ്ലയിൻ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയൊക്കെ ഞാനിവിടെ കംപ്ലയിൻ്റ് കോപ്പി ഇവർ കൊടുത്തതൊക്കെ വെക്കുന്നുണ്ട്, 2024 മെയ് 10. സോ ഇതൊക്കെ അവിടുന്ന് തുടങ്ങിയ പ്രശ്നമാണ്. അതായത് ഇവരൊക്കെ തമ്മിലുള്ള കുറച്ച് ഈഗോ സീൻസ് മനസ്സിലായോ. പിന്നെ ഇവർ ഈ പറയുന്നൊരു എക്സ്പ്ലനേഷൻ, അതായത് അവർ എന്തോ ഒരു കണിയാരൊക്കെ പറയുന്ന പോലെ മറ്റേ ഇങ്ങനെ ഗണിച്ച് പറയുന്ന പോലത്തെ ഒരു സാധനമൊക്കെ അവർ പറയുന്നത് കേട്ടു. ഏതൊരു പ്രത്യേക സമയത്താണ് ഈ ഒരു പിതൃപൂജ എന്താ അത് നടക്കുന്ന സമയത്താണ് ഈ പൂക്കളം ഇട്ടിട്ടുള്ളത്, അപ്പോൾ ആഘോഷങ്ങളൊന്നും പാടില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം പറയുന്നു, പിതൃപക്ഷം എന്ന് പറയുന്നു. സി ദേർ ആർ ലൈക്ക് എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഇവർ ഇവരുടെ ആ ഒരു തെറ്റ് മറയാക്കി ലൈക്ക് മറച്ച് വെക്കാൻ വേണ്ടിയിട്ട് തെറ്റാണ് ചെയ്തതെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാതെ അവർ പറയുന്നത്. അവരെ ഫോട്ടോ വീഡിയോ എടുക്കുന്നതിലേക്ക് ഈ തമ്മിലുള്ള വാക്പോര് എത്തിച്ചത് ഇവരിങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തതുകൊണ്ടാണ് അല്ലേ. സി ഒരു ഫ്ലാറ്റിനകത്ത് കുട്ടികളെല്ലാവരും കൂടി ഓണം ആഘോഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര നേരം ആഘോഷിക്കും? അവരാ പൂക്കളമിട്ട് നല്ല ഭംഗിയിൽ വയ്ക്കും, നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അത് എന്താണെങ്കിലും വാരിക്കളയും. അല്ലാതെ ഇവരീ പറഞ്ഞ പോലെ പിതൃപക്ഷ സമയത്ത് ഇത് ഓണം ആഘോഷിക്കാൻ പോടു, വയനാടിനെ സഹായിച്ചോ, ബാക്കിയുള്ളവർ തെറ്റ് ചെയ്തത് ആക്സെപ്റ്റ് ചെയ്യാൻ ഈ ലേഡി റെഡി അല്ലാന്നാണ് ഇവരുടെ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീലായത്. ഓക്കെ, പിന്നെ ഇവർക്ക് ബാക്കിയുള്ളവരോടുള്ള ഒരു ഇഷ്യൂ ഓക്കെ, ഇവർ ഈ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്ത അടക്കം ഇവരെ വീഡിയോ എടുക്കുന്നു, അങ്ങനെ എനിക്ക് തോന്നുന്നു എന്തോ സംശയങ്ങളായിരിക്കാം മേ ബി ഇവർ ബാക്കിയുള്ളവരുടെ അടുത്ത് ഈ കംപ്ലയിൻറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അറിയാൻ പാടില്ല. എന്താണെങ്കിലും മറുനാടന് കൊടുത്ത ആ ഒരു വോയിസ് ബൈറ്റിനകത്തും അവർ തമ്മിലുള്ള കോൺവെർസേഷനകത്തും വെരി ക്ലിയർ ആണ് ഈ ലേഡി വീണ്ടും വീണ്ടും പറയുന്നത് വയനാടിനെ ഹെൽപ്പ് ചെയ്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ പറയുന്നു. സമാധിയുടെ സമയത്ത് ശ്രീനാരായണ ഗുരു ജയന്തി എന്നാണ് നേരത്തെ പറയുന്നത്, ശ്രീനാരായണ ഗുരു സമാധിൻ്റെ സമയത്ത് ഇവരിങ്ങനെ ചെയ്തു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അത് ലൈക്ക് എന്താ പറയുക, ഈ ഈ എക്സ്പ്ലനേഷനൊന്നും പോരാ. ഇവർ ചെയ്ത പ്രവൃത്തി മലയാളികൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഓക്കെ. നിങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ നിങ്ങളുടെ അറഗൻസ്, നിങ്ങളുടെ ആ ഒരു ഞാൻ എന്നുള്ള ഒരു പരിപാടിക്ക് വേണ്ടി നിങ്ങൾ കയറി നിന്നു. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എല്ലാവരോടും, എൻ്റെ ഫോട്ടോ വീഡിയോ എൻ്റെ ഫ്രീ എൻ്റെ അനുവാദം ഇല്ലാതെ എടുക്കുന്നതിന് അതിന് നിങ്ങൾക്കൊന്നും പറയാനില്ലേ?
ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് നിങ്ങളുടെ വാക്പോരാണ്. ആ വാക്പോരിന് കാരണം എന്താ? ഈ ഇട്ട പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതാണ്. പൂക്കളമല്ലേ ആഫ്റ്റർ ഓൾ. അത് നിന്ന് പോയാൽ എന്താ? സോഫ തിരിച്ചിട്ടില്ല, പിറ്റി റീസൺസ്. അത്രേ പറയാനുള്ളൂ. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഇങ്ങനത്തെ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുടെ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തരം, ഞാൻ പറഞ്ഞ അപ്പർ ക്ലാസ് ലിവിങ് ഓപ്റ്റ് ചെയ്ത് ഒരാൾ വേറൊരാളെ ഈഗോ കണ്ണിലൂടെ നോക്കി ജീവിക്കുന്നവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പരിപാടിയാണിത്. എന്താണെങ്കിലും മറുനാടനായിട്ട് ഇവർ സംസാരിച്ചതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പും കൂടി ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഇവര് ആദ്യം ഓണം സെലിബ്രേഷൻ കൊണ്ട് വന്നപ്പോ ഞങ്ങൾക്ക് കണ്ണൂര് നമ്മുടെ വയനാട്ടില് ഒന്നും ഞങ്ങൾ ഇവിടുന്ന് ചെയ്തില്ല സാർ. ഒരു തോർത്ത് മുണ്ട് പോലും ഈ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല സാർ. വർഷങ്ങൾക്ക് മുമ്പ് 40 പേരോ 50 പേരോ കഷ്ടി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലായിരുന്നു കളക്ഷൻ. വയനാട് വന്നപ്പോ ഇവരാരും തിരിഞ്ഞു ഒരു നോക്കില്ല, ഒരു കണ്ടോളൻസ് പോലും ഇവരാരും അറിയിച്ചിട്ടില്ല ഞങ്ങളെ, ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ചോദിച്ചു, അപ്പൊ ഇവരാദ്യം ഇത് ഇട്ടപ്പം തന്നെ പറഞ്ഞു ഞാൻ ഇട്ടു, നിങ്ങൾ ഇവിടെ എല്ലാവരും തമ്മിൽ കുത്തിത്തിരി പടി ഉണ്ടാക്കുക, നിങ്ങൾ യൂണിറ്റിയുടെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു ഓണം ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതിന് താഴെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, വയനാടിന്റെ സമയമല്ല, നമുക്ക് വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഇത് വേണ്ട ഈ വർഷം സാർ. ഇവര് ഈ അപ്പാർട്ട്മെന്റിലെ മലയാളികൾ അല്ലാത്തവരൊക്കെ ഓണാഘോഷത്തിനുണ്ടോ? ഇല്ല, കുറച്ചുപേര് സാർ. അത് അസോസിയേഷൻ ഒരു ബന്ധമില്ല ഈ ഓണാഘോഷം. ഓക്കെ, അസോസിയേഷന് ഒരു ബന്ധമില്ല ഈ ഓണാഘോഷമായിട്ട് സാർ. അത് നോട്ട് ചെയ്തിരിക്കണം. ഇവര് വന്ന് പറയുമ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഇതുപോലെ ഇപ്പൊ സാർ, സാറിന്റെ അപ്പാർട്ട്മെന്റിൽ 10 പിള്ളേർ ഒരു സ്പോർട്സ് ഡേ നടത്തണം എന്ന് പറഞ്ഞു, 10 പിള്ളേർ കോമ്പറ്റ് ആയിട്ടെന്ന് പറഞ്ഞു, നമ്മളാരും എതിർക്കില്ലല്ലോ. അതുപോലുള്ള ഒരു ഇവന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവര് പറഞ്ഞപ്പം ഞാൻ ആദ്യം മുതലേ പ്രൊട്ടസ്റ്റ് ചെയ്തു സാർ. എനിക്ക് അത് സാർ, വയനാട് എന്ന് പറയുന്ന ആ സ്ഥലത്തിന് സംഭവിച്ചേക്കുന്നതിൽ ഇവർ ആക്ഷൻ എടുക്കാത്തതിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സാർ. രാവിലെ എണീക്കുമ്പോൾ ഞാൻ ജനിച്ച മണ്ണ് എന്നെ അവിടെ ഒരു തരി പോലും ഇല്ലാതെ കാണുന്ന ഒരവസ്ഥ ഒരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല സാർ. എന്നിട്ടോ എന്നിട്ട് നിങ്ങൾ എന്നാലും ഞാൻ ചോദിക്കേണ്ടത്, എന്നാലും അവിടെ പോയി അവരിട്ടിരിക്കുന്ന ആ തക്കള അങ്ങോട്ട് ഞാൻ വരികയാണ് സാർ. ഞാൻ അങ്ങനെ അന്ന് രാവിലെ അവിടെ ചെന്ന്, ഞാൻ ചെന്നപ്പോ ഇവര് ഞങ്ങളുടെ കോമൺ ഏരിയയിൽ അകത്ത് വന്ന് പൂക്കളം ഇട്ടു. ഇവർ ഓണം നടത്തുന്ന സാർ വേറൊരു സൈഡിലാണ്. അതിന്റെ തലേ ദിവസം തന്നെ ഞാൻ അസോസിയേഷൻകാരോടും പറഞ്ഞിരുന്നു, എല്ലാരോടും പറഞ്ഞിരുന്നു, ഇവിടെ ഇരിക്കുന്ന ഒരു കാര്യം ഇവർ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അത് ഞാൻ ഗ്രൂപ്പിലും അറിയിച്ചു, എല്ലാം അറിയിച്ചു. ഈ ഓണം സെലിബ്രേഷനെ പറ്റി ആരും ഈ അപ്പാർട്ട്മെന്റിൽ ഡിസ്കസും ചെയ്തിട്ടില്ല സാർ. ഓക്കെ, അങ്ങനെ രാവിലെ വന്നപ്പം ഇവർക്ക് സമയം കൊടുത്തേക്കുന്ന 9 തൊട്ട് രാത്രി 10 മണി വരെ ഈ ഓണം നടത്താൻ വേണ്ടി. ഞാൻ രാവിലെ 4 ആകുമ്പോ, എനിക്ക് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ഇവര് വൈകുന്നേരം ഈ ഓണം സെലിബ്രേഷൻ നടക്കുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ ഉറക്കത്തിൽ നിന്നിട്ടപ്പം ഞാൻ നടക്കാൻ പോകുന്നു. വന്നപ്പം ഞാൻ ചോദിച്ചു, ഈ സോഫ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പം സോഫ ഇല്ല, വേറെ ആരോ പൂക്കളം ഇട്ടിട്ട് പോയിന്ന് പറഞ്ഞു സാർ. എനിക്ക് അന്നേരം പൂക്കളം ചവിട്ടി നശിപ്പിക്കാനായിരുന്നെങ്കിൽ അപ്പം തന്നെ ഇവരാരും ഇല്ലാഞ്ഞപ്പം ഞാൻ ചവിട്ടി നശിപ്പിച്ചിട്ട് പോയാൽ പോരായിരുന്നോ സാർ? ഇല്ല, ഞാൻ ഇവരെ വിളിപ്പിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പൂക്കളം ഇടുന്ന എന്തിന്റെ ബേസിലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ തർക്കം തുടങ്ങി. തർക്കം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ നോക്കണം, ഞാൻ ആദ്യം പൂക്കളത്തിന് മുമ്പിലാണ് നിന്നത്. അപ്പോഴത്തേക്ക് വീണ്ടും ഒരു മഹാനാക്കൂട്ടത്തിൽ വീഡിയോ പിടിക്കാൻ തുടങ്ങി. അത് എനിക്ക് ബുദ്ധിമുട്ടാണ് സാർ. ഞാൻ അവരുടെ അടുത്ത് ആദ്യം തന്നെ ആ വീഡിയോയോട് പറയുന്നുണ്ട്, എന്റെ വീഡിയോ എടുക്കരുത്, നിങ്ങൾ എന്റെ വീഡിയോ എടുക്കരുത്, ഇവിടെ CCTV ഉണ്ട്, നിങ്ങൾ അന്നേരം എന്റെ വീഡിയോ എടുക്കരുത്, എന്റെ കൺസെന്റ് ഇല്ല, നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നിങ്ങൾ പൂക്കളത്തെ ചവിട്ട് വന്നു, ഞാൻ അവൻ ചവിട്ട് വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്നെ പ്രൊവോക്ക് ചെയ്തു സാർ. എന്റെ അടുത്ത് ചോദിച്ചു, നീ ആരെ ഞങ്ങളുടെ പൂക്കളത്തിന് മുമ്പ് നിൽക്കാൻ? യു കെൻ ഹിയർ ദർ ഹു ആർ യു ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ പൂക്കളം? അങ്ങനെയൊക്കെ ചോദിച്ചപ്പം സാർ, ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന ഒരു പ്രൊവോക്കേഷൻ ആണ്. ആ ഒരു പ്രൊവോക്കേഷനിൽ ഞാൻ സംഭവിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സാർ. ശ്രീനാരായണ ഗുരു സമാധിയാണ്, അന്ന് ചതയാഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല, അത് സമാധിയാണ്. ചതയായിട്ട് ഒരു ബന്ധവുമില്ല, ചതയും കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പം അവര് അവനോട് പറഞ്ഞ് വീഡിയോ എടുക്കും, ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കും, സാർ ഇതിന് ഫുൾ ഡയലോഗ് കേൾക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുന്നത് വെച്ചാൽ കാണാം, ഒരു പ്രൊട്ടസ്റ്റാണ് ഞാൻ കാണിച്ചത്. ഇവര് വീഡിയോ എടുത്തിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആദ്യം എന്റെ ഓഡിയോ ഇല്ലാതെ മ്യൂട്ടിലിട്ടു. അപ്പൊ ആളുകൾ പ്രൊട്ടസ്റ്റ് പറഞ്ഞു. അപ്പം ഒരു ഡിസ്കഷൻ തുടങ്ങി. അത് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഓഡിയോ ഉള്ളത് പലയിടത്തും അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ പോയി സാർ. ഓഡിയോ വെള്ളം ഓഡിയോ ഇല്ലാത്തത് വന്നിരുന്നെങ്കിൽ ഞാൻ ഇതിലും പെട്ടുപോയനെ. അത് കഴിഞ്ഞ് ഞാൻ അപ്പം പറയുന്നുണ്ട്, ഇവിടുത്തെ ബയലോ അനുസരിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഒരു അവകാശമല്ല ഇവിടെ ഇതിടാന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവരിത് പറയുന്ന കുട്ടികളുടെ പൂക്കളം ഇട്ടതാണെന്ന എനിക്ക്, ഞാൻ അവിടെ ഒരു കുട്ടിയും കണ്ടില്ല സാർ വന്ന നേരത്ത്. പിന്നെ ആരെ പൂക്കളം ഇട്ടതെന്ന് എനിക്കറിയത്തില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഈ വഴക്ക് മൂർധനിയാവസ്ഥയിൽ അങ്ങനെയാണ് പോയത്. അത് കഴിഞ്ഞ് ഇവർ ഈ വീഡിയോ വൈറലാക്കി. വൈറൽ എന്ന് പറഞ്ഞാൽ സാർ, അതിനകത്ത് ഇട്ടേക്കുന്ന എല്ലാ കാര്യം എന്നെ ഡിഫെയിം ചെയ്യാൻ വേണ്ടി, ഇപ്പൊ എന്റെ ജോലി പോകണം, ഇതൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. അപ്പൊ അത് നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് ഇവരുടെ ഈ ഒരു റെസ്പോൺസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇവരോട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവര് പറയും, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഫോട്ടോ വീഡിയോ എടുത്തു, ഞാൻ പൂക്കളത്തിന്റെ നടുവ് കരുതുന്നു, പൂക്കളം നാശാക്കി.
അങ്ങനെ എടുക്കാൻ പോകും എൻ്റെ ഫോട്ടോ വീഡിയോ. ഈ ഇപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ആ ഫോട്ടോ വീഡിയോ എടുക്കാണ്ടായ കാരണം നിങ്ങൾ ആ പൂക്കളം ഇട്ടത് ശരിയായില്ല അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയും ഇതിനിടയിൽ. ഓക്കെ, ആ ഒരു ഫ്ലാറ്റിൻ്റെ നിയമം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, മനസ്സിലായോ? ഇതല്ല, ഇത് ഫ്രീഡം, കോൺസ്റ്റിറ്റ്യൂഷൻ, എൻ്റെ ഫോട്ടോ വീഡിയോ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് തുടങ്ങണ അവർ വേറെ രീതിക്കാണ് കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യുന്നത്. അതും തന്നെ അറിയാം അവർ ഫ്രസ്ട്രേറ്റഡാണ്. മേ ബി ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെ എന്തെങ്കിലും സീൻസ് ആയിരിക്കാം, ഫാമിലിയും കുട്ടികളും ഹാപ്പിനെസ്സും കാര്യങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് വരുന്ന വിഷയങ്ങളും ആയിരിക്കാം, പറയാൻ പറ്റില്ല. ഫോട്ടോ ഇട്ടീസ് ഇങ്ങനത്തെയൊക്കെ എന്താ പറയുക ബിഹേവിയർ സീൻസുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഒരുതരം ആളുകളെ നമുക്ക് നമ്മളെ നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ബാംഗ്ലൂരിൽ കാണാൻ പറ്റും. കാരണം അവരെപ്പോഴും ഒറ്റപ്പെട്ട് നടന്നു കിടന്ന് അവരങ്ങനെ ആയിപ്പോവും. അവർ ഭയങ്കര എന്താ പറയുക ഞാനാണ് എല്ലാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും. എല്ലാം ഒരു ഒരു സെർട്ടൻ വേയിൽ അവർ പറയുന്ന രീതിയിൽ നടക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ അവരെപ്പോഴും അങ്ങനെ ഭയങ്കര റിസേർവ്ഡ് ആയിട്ട് മാറി മാറി പോകും. അപ്പം ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ പോകണമെന്നൊക്കെ ചിന്തിച്ച് പോകുന്നത്. അവർക്ക് ഈ എൻജോയ്മെൻറ്റ്, കുട്ടികളുടെ എഫേർട്ട്, ഇതിനൊന്നും വാല്യൂ ആണൂല അവർക്ക്. ഓക്കെ, പിന്നെ ചുമ്മാ അവർ ചെയ്ത കാര്യങ്ങൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവർ ചെയ്തത് തെറ്റല്ല എന്ന് നാട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ വയനാടിനെ പിടിച്ചിട്ടും ശ്രീനാരായണ ഗുരുവിനെ പിടിച്ചിട്ടും പിന്നെ ഈ പറഞ്ഞ പിതൃ പൂജയോ എന്തോ പിതൃ ദിവസമോ എന്തോ സാധനമൊക്കെ പറഞ്ഞിട്ട്, അതായത് ഹിന്ദു ആണ് ഞാൻ, പിന്നെ നിങ്ങളാരും ഹിന്ദു വിരോധി എന്ന് പറയണ ഞാൻ ഇതൊക്കെ അറിയുന്ന ആളാന്നുള്ളത് കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടുള്ള അമ്മച്ചിയുടെ എന്തോ അളവാണ്. എന്താണെങ്കിലും കൊള്ളാം, ഇതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെയൊക്കെ റയർ പീസുകളെ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടുക എന്നേ പറയാനുള്ളൂ.